ഹബീബായ ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ ഇർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ അടുക്കലുള്ള 99 കാരുണ്യവും അല്ലാഹു വിതരണം ചെയ്യുക നാളെ മഹ്ശറയിൽ വെച്ചാണ്. അല്ലാഹുവേ അത് സ്വീകരിക്കാനുള്ള ഭാഗ്യവും തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ് ഹബീബായ ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് യുദ്ധ തടവുകാരുണ്ട്. ആ സമയത്താണ് ഒരു വയസ്സായ ഒരു ഉമ്മ അതാ ഒരു കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാനുള്ള ആശയവും ആശവുമായി അതേ ആഗ്രഹവുമായി കടന്നു വരികയാണ്. കുട്ടികൾക്കിടയിലെ ആ ഉമ്മ ആ കുട്ടിയെ ഇങ്ങനെ തിരയുകയാണ്. സുബ്ഹാനല്ലാഹ് ഒരുപാട് സമയം ആ കുട്ടിയെ തിരഞ്ഞിട്ട് തന്റെ സ്വന്തം കുട്ടിയെ ആ ഉമ്മ കയ്യിലേക്ക് എടുക്കുന്നു. മുല കൊടുക്കുന്ന ഒരു ഉമ്മയുടെ വേദന ആ ഉമ്മക്ക് മാത്രമല്ലയോ അറിയുകയുള്ളോ. സുബ്ഹാനല്ലാഹ് ആരോട് പറയാനാണ്? ആ മകനെ തിരയുകയാണ്. അവസാനം ആ ഉമ്മ ആ ഉമ്മയുടെ കുട്ടിയെ കണ്ടെത്തുകയാണ്. സുബ്ഹാനല്ലാഹ് സ്നേഹവാത്സല്യത്തോടെ വളരെ റഹ്മത്തോടെ കാരുണ്യത്തോടെ ആ പിഞ്ചു കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുകയാണ് ആ ഉമ്മ. എന്നിട്ട് ആ ഉമ്മ എന്ത് ചെയ്തു എന്നറിയുമോ? ഫൽസഖതുഹു ബിബത്നിഹാ വഅർളഅതുഹു ആ കുഞ്ഞിനെ തന്റെ വയറിനോട് അടുപ്പിച്ച് പിടിക്കുകയാണ്. ഉമ്മമാര് മുല കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര സ്നേഹലാളനയോടെ തന്റെ വയറ്റത്തേക്ക് അടുപ്പിച്ച് വെച്ച് ലാളനയോടെയാണ് ഉമ്മമാര് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നത്. കിടന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. അത് മക്കളിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്. മുല കൊടുക്കുന്ന സമയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്തെ അറിയപ്പെട്ട വലിയ മഹാനായ പണ്ഡിതനല്ലേ, ആലിമല്ലേ, ഇമാമല്ലേ, വലിയല്ലേ, സൂഫിയല്ലേ, എത്ര വലിയ മഹാനാണ്. ആ ഇമാമുന ഇദ്രീസു ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ ഉമ്മ മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പോലും വധുവില്ലാതെ ആ മകനിക്ക് ആ ഉമ്മ മുലപ്പാല് കൊടുത്തിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അതേ മുലപ്പാല് കൊടുക്കുന്ന സമയങ്ങളിൽ ആ ഉമ്മ വധുവോടുകൂടെയാണ് മുലപ്പാല് കൊടുത്തത്. വധുദായിമാക്കിയാലുള്ള ഗുണങ്ങളെ ഞാൻ മുമ്പ് നിങ്ങളോട് വയത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുല കൊടുക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ വധുവെടുത്ത് നിങ്ങളുടെ മക്കൾക്ക് മുല കൊടുത്താൽ സുബ്ഹാനല്ലാഹ് ആ മക്കൾ നല്ല മക്കളാകും കേട്ടോ. നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാകും, നല്ല ഹാഫിളാകും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയില്ലേ ഇമാമുന ഇദ്രീസു ഷാഫിഈ റളിയല്ലാഹു അൻഹു? സാധാരണ എല്ലാവരും ഖുർആൻ മനഃപ്പാഠമാക്കും പോലെയാണോ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഖുർആൻ മനഃപ്പാഠമാക്കിയത്? അല്ല അല്ല, അവിടുത്തെ മനപ്പാടം അത് വലിയ മനപ്പാടമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം എന്നറിയോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് സൂറത്തുൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ആദ്യം മുതലേ വലല്ലാല്ലീൻ എന്നതുവരെ ആദ്യം മുതൽ അവസാനം വരെ മണിമണിയായി ഓതാൻ നമുക്ക് കഴിയുന്നതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടാസ്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? സൂറത്തുൽ ഫാത്തിഹ പെട്ടെന്ന് സമയമൊന്നും കൂടാതെ കൂടുതൽ സമയം കളയാതെ അവസാനം മുതൽ ആദ്യം വരെ ഒന്ന് തിരിച്ചു ഓതാൻ കഴിയുമോ? കഴിയോ? ആർക്കാണ് സാധിക്കുക? കുറച്ച് സമയമൊക്കെ എടുത്താൽ നമുക്ക് കഴിയും അല്ലേ? ഒന്ന് സമയമൊക്കെ എടുത്ത് ഒന്ന് നോക്കി വെച്ചിട്ട് എവിടുന്നാ തുടങ്ങേണ്ടത്? സുബ്ഹാനല്ലാഹ്,
ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം അവിടുന്നാണോ? അല്ല. സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. എന്റെ പറ എന്താണ്? മാലിക് യൗമിദ്ദീൻ, അർറഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ, ഓതി ഒപ്പിച്ചു അല്ലേ? യഥാർത്ഥത്തിൽ നമുക്കത് സാധ്യമല്ല. ഫാത്തിഹന്റെ വിഷയമാണ് പറഞ്ഞത്. എല്ലാ ദിവസവും ഓതുന്ന ഫാത്തിഹ യഥാർത്ഥത്തിൽ ഇമാം ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖുർആൻ അവസാനം മുതൽ ആദ്യം വരെ ഒരു പുള്ളി വെള്ളി വ്യത്യാസമില്ലാതെ ഒരു ആയത്ത് പോലും തെറ്റാതെ ഖുല്ലഊദു ബിറബ്ബിന്നാസിന്റെ അവസാനത്തെ ആയത്ത് മുതൽ മണി മണി മണിയായി സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വരെ ഒരു കുറവുമില്ലാതെ ഓതാൻ കഴിവുള്ള മഹാനാണ് ഇമാമുന ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കണോ, ഓ മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ട് ഉണ്ടായതാണ്? മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് ഉമ്മ നല്ല ശ്രദ്ധയോടെ മുലപ്പാല് കൊടുത്തോ? വലുവെടുത്തുകൊണ്ടാണ് മുലപ്പാല് കൊടുത്തത്. മുലപ്പാല് കൊടുക്കുമ്പോ കൽബിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഒരു ഭാഗത്ത് മൊബൈൽ കേട്ട്, ഒരു ഭാഗത്ത് സീരിയൽ കാണുകയാണ്, സിനിമ കാണുകയാണ്, വൃത്തികേടുകൾ കാണുകയാണ്, ഏതോ അന്യ പുരുഷന്മാരോട് സംസാരിക്കുകയാണ്, എന്നിട്ട് മുലപ്പാല് കൊടുക്കുകയാണ്. ഈ മക്കൾ എങ്ങനെ നന്നാവാനാണ്? ഒരിക്കലും നന്നാവൂല. സുബ്ഹാനല്ലാഹ്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണോ. ഞാനിപ്പോൾ അതിലേക്ക് വിശാലമായി കടന്നു പോകുന്നില്ല. മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ മക്കളെ വയറ്റിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് മുലപ്പാല് കൊടുത്താൽ ആ മക്കൾക്ക് വലിയ സ്നേഹമുണ്ടാകും. ഇനി വളർന്നു വരുന്ന ഒരു സമൂഹം നമ്മുടെ മക്കൾക്ക് ഉമ്മമാരോട് സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു കാരണം ഇതാണോ എന്ന് നമ്മൾ പേടിക്കുകയാണ്. ഇനി അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല.